ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത് GS അൾട്രാ 8+ എന്നൊരു സ്മാർട്ട് വാച്ചാണ്. ഏറ്റവും പുതിയൊരു അപ്ഡേഷനായ പുതിയൊരു സ്മാർട്ട് വാച്ചാണ്. ഇവിടെ കാണാം GS അൾട്രാ 8+ എന്നൊക്കെ കാണാം. ടൈറ്റാനിയം കേസ്, 49mm, പലതരം കളറിൽ ഈ വാച്ച് അവൈലബിൾ ആണ്. ഇത് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത്. GS അൾട്രാ 8+ ടൈറ്റാനിയം കേസ്, 49mm എന്നൊക്കെ കാണാം. ഇതിൽ എന്താണ് വന്നിട്ടുള്ളതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ വരുന്നത് വിയർഫിറ്റ് പ്രോ ആണ്. അടിപൊളിയായിട്ട് ആൻഡ്രോയിഡിലും ആപ്പ് സ്റ്റോറിലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഐഫോണിൽ കാണുമ്പോലെ തന്നെയുള്ള ഒരു പാക്കിംഗ് ആണ് ഈ വാച്ചൊക്കെ വന്നിട്ടുള്ളത്. ഒരു അടിപൊളിയായിട്ടുള്ള പാക്കിങ്ങിലാണ്. ആദ്യം തന്നെ ഇതേപോലെയുള്ളൊരു ബോക്സ് കാണാവുന്നതാണ്. ഇവിടെ കാണാം GS 8 അൾട്രാ പ്ലസ് എന്നൊക്കെ വന്നിട്ടുണ്ട്. ഇതേപോലെയുള്ളൊരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ ഇതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അടിപൊളിയായിട്ടുള്ള യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. വാച്ച് എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ ഇതിൽ വളരെ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സിലിക്കോൺ സ്ട്രാപ്പ് ഇതിൽ വന്നിട്ടുണ്ട്. ഒരു ഗുഡ് ക്വാളിറ്റി സ്ട്രാപ്പാണ് ഇതിൽ വന്നിട്ടുള്ളത്. നല്ലൊരു ക്വാളിറ്റിയിലുള്ള സ്ട്രാപ്പ് വന്നിട്ടുണ്ട്. വയർലെസ് ചാർജറാണ്. ട്രൂലി വയർലെസ് ചാർജിങ് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ചാർജൊക്കെ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഇതേപോലെയുള്ളൊരു ഡിവൈസ് കാണാവുന്നതാണ്. സെയിം ഒറിജിനൽ പേക്ക് പോലെ തന്നെയാണ് ഈ വാച്ചും വന്നിട്ടുള്ളത്. ഗ്രേ കളറാണ് ഇത് വന്നിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ സ്ട്രാപ്പ് യൂസ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ട്രാപ്പൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്. ഒരു ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഈ വാച്ച് വന്നിട്ടുള്ളത്. ഇതേപോലെ വളരെ ഈസി ആയിട്ട് ലോക്ക് സിസ്റ്റമാണ്. ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്താൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലെ ഇവിടെ 4 സ്ക്രൂ വന്നിട്ടുണ്ട്. ഇവിടെ കാണാം 4 സ്ക്രൂ വന്നിട്ടുണ്ട്. ടൈറ്റാനിയം കേസ്. ഇവിടെയാണ് ഇതിൻ്റെ ഹൈഡ്രേറ്റ് സെൻസറൊക്കെ വർക്കാവുന്നത്. ഇവിടെ സ്പ്രിംഗ് ലോക്കും കൂടി കാണാവുന്നതാണ്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇതേപോലെ നമുക്ക് ചാർജ് ചെയ്യാം. നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ചാർജിങ് ആണ് വന്നിട്ടുള്ളത്. ഒരു അടിപൊളിയായിട്ടുള്ള പവർഫുൾ മാഗ്നറ്റിക് ചാർജിങ് വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ക്രോൺ ബട്ടൺ വന്നിട്ടുള്ളത്. അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഈ ക്രോൺ ബട്ടൺ യൂസ് ചെയ്യാം. ഇവിടെ മൈക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കോൾ ചെയ്യാനും കോൾ റിസീവ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഹോം ബട്ടൺ വന്നിട്ടുണ്ട്. ഇവിടെയാണ് സ്പീക്കർ വന്നിട്ടുള്ളത്. ഇവിടെ ആക്ഷൻ ബട്ടണും കൂടി വന്നിട്ടുണ്ട്. ഈ വാച്ച് ഓൺ ചെയ്യാം. ഓൺ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കാണാം വാച്ച് ബൂട്ടിംഗ് ആയി വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കാം. വിയർഫിറ്റിയുടെ ഒരു ലോഗോ കാണാവുന്നതാണ്. ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വാൾപേപ്പർ വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ല മനോഹരമായ വാൾപേപ്പേഴ്സ് കാണാം. അടിപൊളിയായിട്ടുള്ള ഒരുപാട് വാൾപേപ്പേഴ്സ് ആൻഡ് ഗ്രാഫിക്സ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. വാൾപേപ്പേഴ്സാണ് വന്നിട്ടുള്ളത്. ക്രോൺ ബട്ടൺ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു ഫാസ്റ്റ് ക്രോൺ ബട്ടണാണ്. ഈ ഭാഗത്ത് സ്വൈപ്പ് ചെയ്താൽ ഒരു ചെറിയ സ്പ്ലിറ്റ് സ്ക്രീൻ കാണാം. ഡേറ്റ് ടൈമൊക്കെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. മുകളോട് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് വരുന്ന മെസ്സേജൊക്കെ ഇവിടെയാണ് വരുന്നത്. ഈ ഭാഗത്ത് സ്വൈപ്പ് ചെയ്താൽ വിയർഫിറ്റിയുടെ ഒരു ലോഗോ കാണാം. ഡാറ്റ മെൻഷനും വന്നിട്ടുണ്ട്. ആഡ് മ്യൂസിക് കമ്പോസ് ഇതൊക്കെയാണ് ഈ ഭാഗത്ത് വന്നിട്ടുള്ളത്. ഇനി ആവശ്യമുള്ളത് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്താൽ ഇവിടെ ബ്ലൂടൂത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ബാറ്ററി പെർസെൻറ്റേജ് ടൈമൊക്കെ കാണാം. ഇവിടെ സ്പോർട്സ് ആക്ടിവിറ്റീസ് വന്നിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ വന്നിട്ടുണ്ട്. ഇവിടെ QR പേയ്മെൻറ്റ് കൂടി സിസ്റ്റം വന്നിട്ടുണ്ട്. ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ആലിപേ വന്നിട്ടുണ്ട്. NFC വന്നിട്ടുണ്ട്. ഒന്നും കൂടി സ്വൈപ്പ് ചെയ്താൽ ബ്രൈറ്റ്നസ് കാണാം. സെറ്റിങ്സ് വന്നിട്ടുണ്ട്. ലോക്ക് സിസ്റ്റം വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. സെറ്റിങ്സിൽ പോയാൽ കാണാം
റൈസ് യുവർ വേക്ക് വന്നിട്ടുണ്ട്. ഇത് ഓൺ ചെയ്താൽ നമുക്ക് സെൻസറൊക്കെ വർക്കാവുന്നതാണ്. അലറാം ക്ലോക്ക് വന്നിട്ടുണ്ട്, ബിസൈഡ് ക്ലോക്ക് വന്നിട്ടുണ്ട്, സ്ക്രീൻ ഓഫ് ടൈം വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യാനുസരണം സെറ്റ് ചെയ്ത് വെക്കാം. ബ്രൈറ്റ്നസ് സ്ക്രീൻ വന്നിട്ടുണ്ട്, എത്ര സെക്കൻഡ് വേണമെങ്കിലും നമുക്കിവിടെ സെലക്ട് ചെയ്യാം. സ്ക്രീൻ ഓഫ് ടൈം വന്നിട്ടുണ്ട്, ഇത് ആവശ്യമുള്ളതുപോലെ നമുക്കിവിടെ സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ലാംഗ്വേജ് സെറ്റിംഗ്സ് വന്നിട്ടുണ്ട്, ഒരുപാട് ലാംഗ്വേജ് ആണ് വന്നിട്ടുള്ളത്. ആവശ്യമുള്ള ലാംഗ്വേജ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ടൈം സെറ്റിംഗ്സ് വന്നിട്ടുണ്ട്, ഡേറ്റ് സെലക്ട് ചെയ്യാം. ടൈം ഫോർമാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ടൈം നമുക്കിവിടെ ആവശ്യാനുസരണം സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അഡ്ജസ്റ്റ് ബ്രൈറ്റ്നസ് ആണ്, ആവശ്യമുള്ളതുപോലെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. കോൾ സെറ്റിംഗ്സ് വന്നിട്ടുണ്ട്, മ്യൂട്ട് കോൾ വന്നിട്ടുണ്ട്, ഇൻകമ്മിങ് കോൾ വൈബ്രേറ്റ് വന്നിട്ടുണ്ട്, ഡയൽ മ്യൂട്ട് വന്നിട്ടുണ്ട്, സൗണ്ട് ആൻഡ് വൈബ്രേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ വോളിയം കൂട്ടാനും വൈബ്രേഷൻ കൂട്ടാനും പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. കോൾ സൗണ്ടും നമുക്കിവിടെ കുറയ്ക്കാനും കൂട്ടാനും പറ്റും. സൈഡ് കീ ബട്ടൺ ആണ് ആവശ്യമുള്ള, നമുക്കിവിടെ സെലക്ട് ചെയ്യാം. എന്താണ് ആവശ്യമുള്ളത് ഇത് നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഡൂ നോട്ട് ഡിസ്റ്റർബ് വന്നിട്ടുണ്ട്, ആവശ്യാനുസരണം നമുക്കിത് സെലക്ട് ചെയ്ത് വെക്കാം. ഹെൽത്ത് റിമൈൻഡർ ആണ്, ഒരു ഇമ്പോർട്ടൻ്റ് റിമൈൻഡർ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ആവശ്യമുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതൊക്കെ ഒരു ആവശ്യമുള്ള റിമൈൻഡർ തന്നെയാണ്. പവർ സേവിംഗ് മോഡ് വന്നിട്ടുണ്ട്, നമുക്കിത് ആവശ്യമാണെങ്കിൽ ഓൺ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. പാസ്വേഡ് വന്നിട്ടുണ്ട്, പുതിയ പാസ്വേഡ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. കണക്ട് മൊബൈൽ ഫോണാണ്, ഫിർഫിറ്റ് എന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. വളരെ ഈസി ആയിട്ട് ആൻഡ്രോയിഡിലും ആപ്പ് സ്റ്റോറിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. എബൌട്ടിൽ പോയാൽ കാണാം, ഈ വാച്ചിൻ്റെ മോഡൽ നമ്പർ വന്നിട്ടുണ്ട് GS അൾട്രാ പ്ലസ് എന്നൊക്കെ കാണാം. ഏറ്റവും പുതിയൊരു അപ്ഡേഷനായ സോഫ്റ്റ്വെയർ ആണ്. ബ്ലൂടൂത്ത് വന്നിട്ടുള്ളത്, വാച്ച് കോളാണ്. ഷട്ട് ഡൗൺ വന്നിട്ടുണ്ട്, റീസെറ്റ് വന്നിട്ടുണ്ട്, ഫാക്ടറി റീസെറ്റും കൂടി ഈ വാച്ചിൽ വന്നിട്ടുണ്ട്. ഈ വാച്ചിൻ്റെ മെനുവിൽ വരാൻ വേണ്ടി ജസ്റ്റ് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് മെനുവിൽ വരാവുന്നതാണ്. ഇതേപോലെ ഒരു അടിപൊളിയായിട്ടുള്ള ടച്ചാണ് വന്നിട്ടുള്ളത്, LCD ടച്ചാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതേപോലെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചാണ്. ഈ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് മെനുവിൽ വരാൻ പറ്റുന്നതാണ്. ഇതേപോലെ മെനുവിൽ വരാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ആക്ഷൻ ബട്ടൺ പ്രസ് ചെയ്താൽ നാം എന്താണ് റീസെൻ്റായി കണ്ടതൊക്കെ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആക്ഷൻ ബട്ടണിൽ ആവശ്യമുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതേപോലെ നല്ലൊരു മനോഹരമായ സ്മാർട്ട് വാച്ചാണ് GS അൾട്രാ പ്ലസ് എന്നൊരു സ്മാർട്ട് വാച്ച്. ഈ വാച്ച് ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതേപോലെ അടിപൊളിയായിട്ടുള്ള വാച്ചുകൾക്ക് വേണ്ടി ഈ ചാനൽ നിങ്ങളൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എല്ലാത്തിനും മറുപടി നൽകുന്നതാണ്. താങ്ക് യു ഓൾ.